ആ സുരന്ദ പറഞ്ഞു സുബാഷ് സാറേ അവൻ വന്നിട്ടുണ്ട് ആ ബ്ലേഡ് കാരൻ കാശ് കൊടുത്തില്ലെങ്കിൽ ഇപ്പോ ഇവിടെ ഇറങ്ങണമെന്നാ പറയുന്നത് ഓ താൻ പേടിക്കാതെ ഞാൻ ഇപ്പോ അവിടെ വരാം ഓക്കേ സർ സുഭാഷ് ആരാണെന്ന് അവൻ ഇന്നറിയും കണ്ടോ സർ അവൻ ഞങ്ങളെ പുറത്താക്കി എവിടെ അവൻ ഞാനിവിടെ ഉണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഇവളെ വിളിച്ചാൽ ആരും വരില്ലെന്നായിരുന്നു എൻ്റെ വിശ്വാസം എന്തായാലും ഒടുക്കൊരുത്താൻ വന്നല്ലോ താട ഇവര് തരാനുള്ള 50,000 രൂപ പലിശ നീതാ ഞാൻ ഇറങ്ങി പോവാ ഇവരിവിടെ താമസിച്ചോട്ടെ മനസ്സിലായോ സൂക്ഷിച്ചു നോക്ക് അയ്യോ സുഭാഷ് സാറ് അതെ സുഭാഷ് സാറ് തന്നെ അപ്പൊ താൻ എന്നെ മറന്നിട്ടില്ല അല്ലേ പെട്ടെന്ന് മനസ്സിലായില്ല സാറേ ക്ഷമിക്കണം ഇങ്ങനൊരു ബ്ലേഡുകാരൻ ഉപദ്രവിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ അത് താനാന്ന് കരുതിയില്ല കഴിഞ്ഞ ഹർത്താലിന്റെ അന്ന് എന്റെ ടീം ഇവനും തമ്മിലൊന്ന് ഒരസി ഞാനെത്തുമ്പോഴേക്ക് ഇവനങ്ങ് രക്ഷപ്പെട്ടു കഴിഞ്ഞു സാറേ ഇവനെനിക്ക് കാശ് തരാനുണ്ടെന്നുള്ളത് സത്യമാണ് ആധാരം പണയപ്പെടുത്തിയാ കാശ് വാങ്ങിയത് 50,000 രൂപയും പലിശയും തരാനുണ്ട് സാറേ കാശൊക്കെ അവര് തരും വാങ്ങിയാളിപ്പോ ജയില്ല അയാൾ അറിഞ്ഞട്ടെ ഈ പാവങ്ങളെ ഇനി ഉപദ്രവിക്കരുത് പറഞ്ഞ മനസ്സിലായല്ലോ ഇനി മേലിൽ തന്നെ ഇവിടെ കണ്ടുപോകരുത് പിന്നെ ആ ആധാരം അവർക്ക് തിരിച്ചു കൊടുത്തേക്കണം നാളെ രാവിലെ 10 മണിക്ക് പാർട്ടി ഓഫീസിൽ എത്തിച്ചാൽ മതി അവിടെ ഇവിടെ ഉണ്ടാവും എന്റെ മുമ്പിൽ വെച്ച് വേണം കൊടുക്കാൻ അയ്യോ അപ്പൊ എന്റെ കാശിന്റെ കാര്യം സാറേ ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ സമയമാകുമ്പോ തന്റെ അടുത്ത് വരും ഇപ്പൊ താൻ ഞാൻ പറഞ്ഞ പോലെ അനുസരിക്കും പോടോ എന്താ പോരെ എന്നെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റൂ നന്ദിയുണ്ട് സാറേ ഈ സഹായം ഒരിക്കലും മറക്കില്ല ഞാൻ മോനാരാ എനിക്ക് മനസ്സിലായില്ല ദൈവം പോലെ ഒരാളാണെന്ന് മനസ്സിലായില്ലേ അത്രയും മനസ്സിലാക്കിയ മതി ഇതാണ് ദീപ്തി IPS ഈ ഫോട്ടോ ഞാൻ നിങ്ങളുടെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ആള് മാറിപ്പോകരുത് വേഷം മാറിയായിരിക്കും അവരെത്തുക അങ്ങനെ ഒരു സംശയം വേണ്ട ഇതേ രൂപത്തിൽ നിങ്ങൾക്ക് ദീപ്തിയെ കാണാം എമിറേറ്റ്സ് ഫ്ലൈറ്റ് എത്താൻ ഇനി 1 മണിക്കൂറാണുള്ളത് എയർപോർട്ടിൽ വെച്ച് തന്നെ നിങ്ങൾ ദീപ്തിയെ ഫോളോ ചെയ്യണം ഒരു ആക്സിഡന്റ് മതി അവൾ തീർന്നോളും വിനീത് ഏത് ഫ്ളാറ്റിലാണ് ഉള്ളതെന്ന് എനിക്കറിയാം സച്ചിന്റെ ഫ്ളാറ്റിലാണോ അവിടെ ഉള്ളത് അതായത് കൃഷ്ണകുമാർ മുമ്പ് താമസിച്ചിരുന്ന ഫ്ളാറ്റ് ഞാൻ അവിടെ ചെന്ന് വിനീതയെ പൊക്കും ദീപ്തിയുടെ ലക്ഷ്യവും വിനീതയാണ് സച്ചിന്റെ ഫ്ളാറ്റ് തേടിയായിരിക്കും എയർപോർട്ടിൽ നിന്ന് ദീപ്തി വരിക ദീപ്തി ഒരിക്കലും ഫ്ളാറ്റിൽ എത്തരുത് വിനീതയെ കാണരുത് അതിനു മുമ്പ് തീർത്തിരിക്കണം ഓക്കെ അവൾ ഫ്ളാറ്റിലെത്തില്ല അതിനു മുമ്പേ ഞങ്ങൾ അവളെ തീർത്തിരിക്കും
കേരളത്തിലേക്ക് പോകണം. വിനീതയെ ഋഷികേശിനെ ഏൽപ്പിച്ച് ബാക്കി 50 ലക്ഷം കൂടി വാങ്ങണം. നാട്ടിലെത്തുന്ന ദീപ്തിയുടെ മൃതദേഹം കൂടെ കണ്ടിട്ടേ JK ലണ്ടനിലേക്ക് മടങ്ങുന്നുള്ളൂ. ജെന്നിഫർ, സാറിനെവിടെ പോവാ? ആ താൻ മറന്നോ? അപ്പോ കോടതിയിലെ ഡാഡിയുടെ കേസിന്റെ വിചാരണ നടക്കുന്നു, താൻ വരുന്നില്ലേ? പുറത്തിറങ്ങിയ ആൽബിയുടെ ആൾക്കാർ എന്നെ പൊക്കും. ഞാൻ കേരളത്തിലാണെന്നല്ലേ ഇവിടെ ഉള്ളവർ ധരിച്ചിരിക്കുന്നത്. നമ്മുടെ കമ്പനിയിലെ തൊഴിലാളികൾ എങ്ങാനും എന്നെ ഇവിടെ കണ്ട പ്രശ്നമാ. അതുകൊണ്ട് ഞാൻ വരുന്നില്ല. ഡാഡി അടുത്ത് തന്നെ റിലീസ് ആവുന്ന വിശ്വാസത്തിലാണ് ഞാൻ. എന്നിട്ട് വേണം എനിക്ക് നാട്ടിലേക്ക് പോവാൻ. സച്ചിൻ സാർ നാട്ടിലേക്ക് പോയാ പിന്നെ നമ്മൾ കാണില്ലേ? ഇവിടുന്ന് പിരിഞ്ഞാൽ പിന്നെ നമ്മൾ കാണരുത്. ഒരു ജന്മം മുഴുവൻ കുറ്റബോധം കൊണ്ട് നേരുവാനുള്ള തെറ്റ് ഞാൻ തന്നോട് ചെയ്തു കഴിഞ്ഞു. കൂടുതൽ അടുപ്പം എന്നോട് കാണിക്കരുത്. അതിന് ഞാൻ നാട്ടിലേക്ക് പോയില്ലല്ലോ. താൻ ഇപ്പോഴേ കരഞ്ഞ് എന്തിനാ കണ്ണീര് കളയുന്നേ? ഞാൻ ഇറങ്ങ, വാതിലടച്ചിട്ട് ലോക്ക് ചെയ്തേക്ക്. ഞാൻ തിരികെ വരുന്നത് വരെ വാതിൽ തുറക്കണ്ട. നമ്മൾ തമ്മിൽ പെട്ടെന്നൊന്നും പിരിയില്ല സച്ചിൻ. ഞാൻ നാട്ടിലേക്ക് പോകുന്നെങ്കിൽ കൂടെ താനും കാണും. മെറിൻ എന്ന പേരിൽ ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. പെട്രോളിനും ഡീസലിനും ദിവസവും വില കൂടുന്നത് ചേച്ചി അറിയുന്നില്ലേ? ആഹാ, നീ ആള് കൊള്ളാലോടാ ചെക്ക. പെട്രോൾ ഒഴിച്ചിട്ടാണോ വണ്ടി ഓടുന്നേ? ഞാൻ കരുതി കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടാണെന്ന്. ആ ദേ 30 രൂപയുണ്ട്, ഇത് മതി. ഇനി കൈനീട്ടിയാലേ ഓട്ടോയുടെ ടയർ ഞാൻ കുത്തിപ്പൊട്ടിക്കും. കൊണ്ടുപോ. ഓരോന്ന് വന്ന് കേറിക്കോടും. മോളെ, അയ്യോ എന്റെ മോളെ, അയ്യോ എന്റെ മോളങ്ങ് ആകെ വാടി കരിഞ്ഞു പോയല്ലോ. എന്തു പറ്റി? ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ലേ? മഹേന്ദ്രൻ ഇപ്പൊ ജയിലിൽ കിടക്കല്ലേ അമ്മേ, കഴിക്കുന്നൊന്നും താടിക്ക് പിടിക്കുന്നില്ല. ഓ പിന്നെ അവൻ ജയിലിൽ കിടക്കുന്നത് നിന്നെ ഒരു വിധത്തിൽ ഏശില്ലെന്ന് എനിക്കറിഞ്ഞൂടെ. അത്രയും സമാധാനമെന്ന് പറ. നിനക്കാരെയും ബോധ്യപ്പെടുത്താതെ കഴിയാലോ. അതുപോട്ടെ, അമ്മ എന്താ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഈ വരവ് കണ്ടിട്ട് ഇവിടെ താമസിക്കാനുള്ള വരവാന്ന് തോന്നല്ലോ. ദേ അമ്മേ, ഇവിടെ ഉള്ളവർക്ക് തന്നെ ഇവിടെ കഴിഞ്ഞുകൂടാൻ പറ്റാത്ത അവസ്ഥയാ. ഹാ, അത് കള്ളം. കഴിഞ്ഞുകൂടാനുള്ളതൊക്കെ എന്റെ മോളെ എങ്ങനെയെങ്കിലും ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം. അല്ല, അതിരിക്കട്ടെ, ഏതാ പുതിയ വഴി? ആ, ഒരു ഇരയെ കിട്ടിയിട്ടുണ്ട്. അപ്രതീക്ഷിതമായിട്ട് കിട്ടിയതാ. ഒരു രാഷ്ട്രീയക്കാരൻ, സുഭാഷ് എന്നാ പേര്. ആണോ? വലിയ പുള്ളിയാ. സിറ്റി പോലീസ് കമ്മീഷണർ ദീപ്തി IPSന്റെ ഭർത്താവിന്റെ അനിയനാ. ആണോ? ഒന്ന് പുകഴ്ത്തി പറഞ്ഞ എന്ത് ഉപകാരം ചെയ്യും? ഇവിടെ കാശ് മേടിക്കാൻ വന്ന ബ്ലേഡുകാരൻ സദാനന്ദനെ അയാളെ പിടിച്ച് വിരട്ടി. ആണോ? ആ, ഇന്ന് പാർട്ടി ഓഫീസിൽ വെച്ച് ആധാരം എന്നെ തിരിച്ചേൽപ്പിക്കാൻ അയാളെ കൊണ്ട് സമ്മതിപ്പിച്ചു. ഞാൻ പാർട്ടി ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയതാ. കൊള്ളാലോ അവൻ. മോളെ, ഇങ്ങനെയുള്ള പിടിവള്ളികള് മോക്കിപ്പൊ അത്യാവശ്യം. വിടാതെ പിറകെ തന്നെ കുടിക്കണം. എങ്ങനെ വീഴ്ത്തണമെന്ന് എന്റെ മോക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ.
രാഷ്ട്രീയക്കാരനല്ലേ, ആദ്യ സോപ്പിട്ട് എന്തെങ്കിലും ജോലി സംഘടിപ്പിക്കണം. ജോലിയൊക്കെ പിന്നെ മതിയമ്മേ, ഇപ്പൊ എനിക്ക് വേണ്ടത് കാശാ. അതവനിൽ നിന്ന് ഞാൻ സംഘടിപ്പിക്കും. ഇനി എന്റെ ജീവിതം അവനെ ചുറ്റിപ്പറ്റിയായിരിക്കും. അവനെ എന്റെ കൈവെള്ളയിലിട്ട് ഞാൻ കറക്കും. എന്താ സംഭവിക്കാൻ പോന്നെന്ന് അമ്മ കണ്ടു. ആ, ഞാൻ പോയിട്ട് വരാം. അമ്മ അതൊക്കെയല്ലേ. ആ അവൻ വന്ന് വീണത് എന്റെ മോളുടെ വലയില. അവന്റെയും കുടുംബത്തിന്റെയും കാര്യം ഇനി പോക്ക. സച്ചിന്റെ ഇവിടുത്തെ ഫ്രണ്ടോ മറ്റോ ആയിരിക്കും. സച്ചിനെ കാണാൻ വന്നായിരിക്കും. Who are you? Alistair, you can go. നീ ഇനി ഇവിടെ നിന്ന് എങ്ങോട്ട് രക്ഷപ്പെടും ജെന്നിഫർ? നിന്നെ മയക്കി കിടന്നിട്ടായിരുന്നാലും ഞാൻ നിന്നെ കൊണ്ടുപോകും. ഒരു ഇഞ്ചക്ഷൻ, നീ ഉണരാൻ 2 ദിവസം കഴിയും. അതിനിടയിൽ ഒരു രോഗിയെ കൊണ്ടുപോകുന്നത് പോലെ നിന്നെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കും. എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ ജെന്നിഫർ. നിന്നെ കേരളത്തിൽ എത്തിക്കാന്ന് പറഞ്ഞ് ഞാൻ അച്ചാരം വാങ്ങിപ്പോയി. നിന്നെ കേരളത്തിൽ എത്തിക്കാന്ന് പറഞ്ഞ് ഞാൻ അച്ചാരം വാങ്ങിപ്പോയി. നിക്കാൻ ജെന്നിഫർ, നിക്കണേ ഇവിടെ. നിക്കാനാ പറഞ്ഞ നിന്നോട്? എന്താ ഇവിടെ ഒരു ഓടിക്കളി? വിനീത, ജെ കെ, രണ്ടുപേരെ ഞാൻ കണ്ടിട്ട് ഒരുപാട് വർഷങ്ങളായി അല്ലേ. ഞാൻ അന്വേഷിച്ചു വന്നത് സച്ചിനെയായിരുന്നു, പക്ഷെ കണ്ടത് നിങ്ങളെയാ. പണ്ട് നാട്ടിൽ കാണിച്ച അതേ വൃത്തികേടുകൾ തന്നെ ഇവിടെ അല്ലേ ജെ കെ. മാഡം ഇപ്പൊ വന്നില്ലായിരുന്നെങ്കി അയാൾ എന്നെ കേരളത്തിലേക്ക് കടത്തിയേനെ. മാഡം വരുന്നതിന്റെ ഒരു സൂചന പോലും എനിക്ക് കിട്ടിയില്ലല്ലോ. സൂചന കിട്ടിയിരുന്നെങ്കിൽ നീ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല അല്ലേ. മാഡം ലണ്ടനിലേക്ക് വന്നത് എന്നെ കാണാനാണോ അതോ സച്ചിനെ കാണാനോ? രണ്ടുപേരും എന്റെ ലക്ഷ്യത്തിലുണ്ട്. നിന്നെ എനിക്ക് കാണണം, സച്ചിനെ എനിക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകണം. ഞാൻ വന്നത് ഈ 2 കാര്യങ്ങൾക്കും കൂടിയാണ്. എനിക്ക് എന്നെ രക്ഷിക്കണം, ഒപ്പം എന്റെ സൂരജേട്ടനെ. സുഭാഷ് സാറേ, ഈ സദാനന്ദ് പറ്റിക്കോ? ഇവിടെ ആധാരത്തിക്കാന്നല്ലേ പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ. അവൻ വരും, ഇല്ലെങ്കിൽ സുഭാഷ് അയാളുടെ വീട്ടിൽ പോയി പൊക്കൂ. തന്റെ വീടിന്റെ ആധാരം ഇന്ന് അവൻ തിരികെ തന്നിരിക്കും.
എന്നെയും എന്റെ പാർട്ടിയും കുറിച്ച് അവന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് കളിക്കാൻ നിൽക്കില്ല. സാറേ കണ്ടോ, സദാനന്ദം വന്നു. താൻ പറ്റിച്ചു എന്ന് സുനന്ദയ്ക്കൊരു സംശയം. ഞാൻ പറഞ്ഞു താൻ നല്ലവനാണ്, പറഞ്ഞ വാക്കിന് വിലയുള്ളവനാണ്, അങ്ങനെയൊന്നും പറ്റിക്കില്ല. വരുന്ന വഴിക്ക് ഒരു ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുപോയി സാറേ, അതാ വൈകിയത്. ഓ പാവം, അതാ വൈകിയത്. എന്നാ ആ ആധാരം അങ്ങ് കൊടുത്തോളൂ. പലിശ തന്നില്ലെങ്കിലും സാരമില്ല സാറേ, മുതൽ 50,000 കിട്ടാനുള്ള വഴി ഉണ്ടാക്കി തരണം സാറേ. എടോ ആ കാശ് എവിടെയും പോവില്ല. മഹേന്ദ്ര ജയിലിൽ നിറങ്ങിയ ഉടനെ ആ ഇടപാട് തീർത്തിരിക്കും. അതുവരെ താൻ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തേ പറ്റൂ. ജയ സാർ, എനിക്ക് എന്റെ പണം കിട്ടിയാ മതി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ സാറേ. ആ ഒരു മിനിറ്റ്, നാളെ നമ്മുടെ പാർട്ടിയുടെ പദയാത്ര നടക്കുന്നുണ്ട്. അതിന്റെ പിരിവൊക്കെ തുടങ്ങി. തന്നെ പോലുള്ളവരുടെ സഹായം വേണം. ഒരു 5,000 രൂപ എഴുതട്ടെ സാർ. അത് എഴുതും. താ കാശട്. എണ്ണൊന്നും വേണ്ടടോ. ആ റെസിപ്റ്റ് ബുക്ക് എവിടെയാ ഞാൻ വെച്ചത്? ഒരു കാര്യം ചെയ്, താൻ ചെല്ലേ, റെസിപ്റ്റ് ഞാൻ പിന്നെ എത്തിച്ചേക്കാം. ഓ ശരി സാറേ. ശരി, ആയിക്കോട്ടെ. കൊള്ളാം, നല്ല രാഷ്ട്രീയക്കാരൻ തന്നെ. ഇത്രയും വലിയ ഉപകാരം ചെയ്ത സാറിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല എനിക്ക്. ഓ നന്ദിയൊക്കെ അവിടെ തന്നെ വെച്ചേക്ക്. വല്ലാത്ത വിഷമത്തിലാ സാറേ, ഞാൻ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അതാ സാറിനെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നത്. ബുദ്ധിമുട്ടായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടേ ഇല്ല. പിന്നെ ഞാൻ ചെയ്ത ഉപകാരത്തിന് പ്രത്യുപകാരം ചോദിക്കുകയാണെന്ന് തോന്നരുത്. പിന്നെ ഞാൻ ചെയ്ത ഉപകാരത്തിന് പ്രത്യുപകാരം ചോദിക്കുകയാണെന്ന് തോന്നരുത്. സുനന്ദ വിചാരിച്ച എനിക്ക് ചെറിയൊരു ഉപകാരം ചെയ്യാൻ പറ്റും. സുനന്ദയെ പോലെ ഒരു മിടുക്കി പെണ്ണിന്റെ സഹായം എനിക്കിപ്പോ ആവശ്യമുണ്ട്. എന്ത് സഹായം വേണം സാറിന്? ചോദിച്ചോളൂ, ഞാൻ റെഡിയാ. ഞാൻ സുനന്ദയുടെ വാട്സപ്പിലേക്ക് ഒരാളുടെ ഫോട്ടോയും ഫോൺ നമ്പറും അയക്കാം. അയാൾ ഞങ്ങളുടെ പാർട്ടിയുടെ യൂത്ത് വിങ്ങിന്റെ നേതാവാണ്. രാജു ഇടയപുരമാണ് കക്ഷി. താൻ പിന്നെ അദ്ദേഹത്തെ ഒന്ന് വിളിക്കണം. ഈ ഫോൺ കണി എന്ന് പറഞ്ഞൊരു സൂത്രമില്ലേ, അതിലെങ്ങനെയെങ്കിലും ഒന്ന് കുരുക്കി തരണം. പറ്റോ? ഞാനൊന്ന് ട്രൈ ചെയ്യാം. അയാളെ പുകച്ച് പുറത്ത് ചാടിക്കണമല്ലേ. അതെ, ഈ കണി കൊണ്ട് തനിക്ക് ഉപകാരം ഉണ്ടാവും, കാശായിട്ടും അല്ലാതെ. പിന്നെ ഇത് മറ്റാരും അറിയണ്ട. ഇല്ല സാറ്, ധൈര്യമായിട്ടിരിക്കെ, എനിക്ക് സാറിനോട് നന്ദി പ്രകടിപ്പിക്കാൻ ഒരു അവസരം കിട്ടിയല്ലോ. ഞാൻ ഈ ദൗത്യം സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നു. എങ്കിൽ നമുക്ക് പിന്നെ കാണാം. കാണാം. പഠിപ്പുര വീട്ടിൽ സുഭാഷിന്റെ ചൊൽപ്പടിയിൽ തന്നെ വരണം. വരുത്തണം, എങ്കിലേ എനിക്ക് എന്റെ ലക്ഷ്യത്തിലെത്താൻ പറ്റൂ. ഇക്കാര്യത്തിൽ മിടുക്കിയാണ് അവൾ. കൂടെ നിർത്തണം. എന്റെ വളർച്ചയ്ക്ക് അവളുമായിട്ടുള്ള കൂട്ട് ഗുണം ചെയ്യും. നീ എന്തിനെ കരയുന്നത്? എന്തേ, എന്നെ കണ്ടപ്പോ പഴയ സംഭവങ്ങളൊക്കെ ഓർത്തുപോയോ? പണ്ടത്തെ വിനീതയെ ഓർക്കുമ്പോ എനിക്ക് സങ്കടവും സഹതാപവും ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ വിനീതയോട് എനിക്ക് ഒരു സഹതാപവും ഇല്ല. അനുപമയോടുള്ള പ്രതികാരം തീർക്കാൻ സച്ചിനോടൊപ്പം താമസിക്കുന്നത് വരെ എത്തി കാര്യങ്ങള്. ഇതിന് പറയുന്നത് മറ്റൊരു പേരാ. ഈ പ്രതികാരത്തിൽ അനുപമയെക്കാളും നഷ്ടം നിനക്കാണ്. നീ ഒരു വിവാഹിതയായ പെണ്ണല്ലേ, ആൽബി ഒന്നിച്ച് നല്ലൊരു കുടുംബ ജീവിതം നയിക്കായിരുന്നു നിനക്ക്. അനുപമയുടെ കണ്ണുനീര് കാണാനായി നീ ഒരു മോശം സ്ത്രീയായി അധപ്പതിച്ചു. ഞാൻ ആൽബിയെ വിവാഹം കഴിച്ചതുപോലും
എന്റെ ലക്ഷ്യത്തിലേക്കുള്ള ചവിട്ടുപടിയായി മാത്രമാണ്. എന്റെ പ്രതികാരം അനുപമയോട് മാത്രമല്ല, പണത്തിന്റെ ഹുങ്കിലായിരുന്നു അനുപമ അന്ന് അതൊക്കെ ചെയ്തത്. അവളുടെ കുടുംബത്തെ പാപ്പരാക്കുക, അതായിരുന്നു എന്റെ ലക്ഷ്യം. അതുകൊണ്ടാ അവളുടെ അച്ഛൻ കൃഷ്ണകുമാറിന്റെ പി എ ആയി ഞാൻ അദ്ദേഹത്തിന്റെ ബിസിനസ് നശിപ്പിച്ചത്, അവളുടെ ഭർത്താവ് സച്ചിനെ കടക്കെണിയിലേക്ക് തള്ളിയിട്ടത്. സച്ചിൻ ഇവിടെയാണ് താമസം എന്ന് എനിക്കറിയാം. സച്ചിൻ വന്നാൽ ഉടനെ നിന്റെ കള്ളക്കളികളൊക്കെ ഞാൻ പൊളിക്കുന്നുണ്ട്. വിനീതയ്ക്കറിയൂ, നിന്റെ പ്രതികാരത്തിനിടയിൽ എന്റെ കുടുംബവും ബലിയാടായി. എന്റെ സൂരജേട്ടൻ ഇപ്പൊ ജയിലില്ല. അതൊക്കെ എനിക്കറിയാം, അതിലെനിക്ക് വിഷമമുണ്ട്. മാഡം പറഞ്ഞല്ലോ സച്ചിനോട് എന്നെ കള്ളക്കളികളൊക്കെ പറയുമെന്ന്. പക്ഷേ ഞാൻ വിനീതയാണെന്നറിഞ്ഞ പഴയ കഥകൾ കൂടി പറയേണ്ടി വരും. അതോടെ അനുപമയുടെ കുടുംബജീവിതം തകരും. വിനീത, ജെനിഫർ ഹിൽസും മെറിനും ഒക്കെ ആയത് പ്രതികാരത്തിന് വേണ്ടിയാ. ആ പ്രതികാരം സാധ്യമാകാത്ത ഘട്ടം വന്നാ ഈ വിനീത കൈവിട്ട കളി കളിക്കും. നഷ്ടപ്പെടാൻ ഒന്നുമില്ല വിനീതയ്ക്ക്. അതുകൊണ്ട് ഞാൻ നേരെ കേരളത്തിലേക്ക് ഫ്ലൈറ്റ് പിടിക്കും. ആരും അറസ്റ്റൊന്നും ചെയ്യണ്ട, ഞാൻ നേരിട്ട് കോടതിയിലെത്തി എന്റെ കുഞ്ഞിനെ കൊന്ന് ഞാനാണെന്ന് പറയും. കുറ്റസമ്മതം നടത്തും. കൊലക്കുറ്റം മറച്ചു വെച്ച മാഡവും അതോട് തെറ്റുകാരിയോ? എന്നെ ജയിലിൽ കിടത്തണം, അതാണ് അവരുടെ ലക്ഷ്യം. അതിനുള്ളൊരു തെളിവ് മാത്രമാണ് അവർക്ക് നീ. ഞാൻ അത് വെച്ച് ഇവിടെ ചാനലിൽ ഒരു കളി കളിക്കും. നാളെ ഞാൻ ഇവിടെ നിന്ന് മടങ്ങും. അപ്പോൾ സച്ചിൻ എന്റെ കൂടെ ഉണ്ടാവണം.